ഇനി വൈകേണ്ട. ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. പെരിന്തൽമണ്ണ ഹൗസിംഗ് കോളനിയിൽ തെക്കത്ത് ആമിനയുടെ ഉടമസ്ഥതയിലുള്ള കോട്ടേഴ്സിന്റെ കോമ്പൗണ്ടിലുള്ള 16 അടിയോളം താഴ്ചയുള്ള ഉപയോഗശൂന്യമായ കിണറ്റിലാണ് തെരുവുനായയും 7 കുഞ്ഞുങ്ങളും ആകപ്പെട്ടത്. ഇവയ്ക്ക് കാരുണ്യത്തിന്റെ കൈകളുമായി മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരെത്തി. കോട്ടേഴ്സിൽ താമസിക്കുന്ന നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിലാണ് ആദ്യം നായക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടത്. പരിസരത്ത് തെരഞ്ഞെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. പിന്നീടാണ് അടഞ്ഞു മൂടിക്കിടക്കുന്ന കിണറ്റിൽ പരിശോധിച്ചതും അമ്മയെയും കുഞ്ഞുങ്ങളെയും കണ്ടെത്തുന്നതും. ഉടൻ തന്നെ പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിൽ വിവരമറിയിക്കുകയായിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരമാണ് വിദ്യാർത്ഥികൾ ട്രോമാ കെയർ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടത്. ഡെപ്യൂട്ടി ലീഡർ ജബ്ബാർ ജൂബിലിയുടെ നേതൃത്വത്തിൽ ഗിരീഷ് കീഴാറ്റൂർ, യാസർ എരവിമംഗലം, ഫാറൂഖ് പൂപ്പലം, വിനോദ് മുട്ടുങ്ങൽ, സനൂപ് തട്ടാരക്കാട്, സുബീഷ് പരിയാപുരം, ജിൻഷാദ് പൂപ്പലം എന്നിവർ സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് അമ്മയെയും കുഞ്ഞുങ്ങളെയും പുറത്തെത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.